ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് എന്ത് വാക്കുകൾ വരുന്നില്ല. ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടിയല്ല, ഞാൻ വേറൊരു ലോകത്താണ്, അല്ലെ കിളി പോയിരിക്കുന്നവരാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അവസ്ഥ അത് തന്നെയാണ്. അതിന് തറകെട്ടിട്ടുണ്ട്. സത്യത്തില് എത്ര എത്ര വീട് പണി പൂർത്തിയാക്കാൻ പ്രതീക്ഷിച്ചിരുന്നോ? എം എസ് എഫ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സമ്മാനം തരുമെന്ന്? വളരെ അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ പാടില്ല ഞങ്ങൾക്ക്. ആരുടെ മുന്നിലും തല, ദൈവത്തിന്റെ മുന്നിൽ ഒഴിച്ച് ആരുടെ മുന്നിലും തല കുമ്പിടാൻ പാടില്ല. ഓ, എന്തെന്ത് വിശേഷം? നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാധാരണ പുള്ളി മുണ്ട കൊടുക്കുന്ന. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ എന്നോട് ചോദിച്ചു അയ്യപ്പേട്ട ഞാൻ എന്ത് മീറ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു ചെലപ്പോ യൂസഫ് ഭായി മുണ്ടായിരിക്കും നാട്ടിൽ വന്ന, ചിലപ്പോ അങ്ങനെ പതിവുണ്ട്. മീറ്റിംഗുണ്ട് ഞങ്ങളിന്ന് ബാംഗ്ലൂര്, സോറി ചെന്നൈ അഹമ്മദാബാദ്, ഈ രണ്ട് സ്ഥലത്തെ പ്രസന്റേഷനാണ്. അപ്പൊ കുറെ ഇറ്റാലിയെന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻ്റെ നന്ദകുമാറുണ്ട്, എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഹെഡ്. അപ്പം നന്ദകുമാറിന് അയ്പ അയച്ചു കൊടുത്തു. പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബ ഫ്രണ്ടാണ്. ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, എത്ര കൊല്ലമായി ഇപ്പോൾ നമ്മൾ 2006 തുടങ്ങി. ആറ് ഞാൻ കൊച്ചി ഏഷ്യാനെറ്റിലായിരുന്നു. ആ കാലം മുതൽ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നേഹം ഒന്നും അന്നും എന്നും നിലനിർത്തി. അപ്പോൾ പുള്ളി ഞാൻ കണ്ടെന്ന് പറഞ്ഞു, പുള്ളി ഇത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പൈപ്പ് പറഞ്ഞപ്പോഴേ ഞാൻ അറിയുന്നു. ഏതായാലും പുള്ളി ഒരു ആഗ്രഹം സാധിക്കട്ടെ. താ താങ്ക് യു വെരി മച്ച്. വൈഫ് കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് വെച്ച് വൊമിറ്റ് ചെയ്തു. ഓ, ഒരു ദിവസം ഞാൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അങ്ങോട്ട് വരാം വൊമിറ്റ് ചെയ്യാതെ. അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നാൽ മതി, നമുക്ക് കാര്യം ചെയ്താൽ മതി. തലേ ദിവസം രാത്രി വന്ന് അവിടെ താമസിക്കും. അപ്പൊ വൊമിറ്റിംഗ് ആവശ്യമൊക്കെ കഴിഞ്ഞ് പിടിച്ചിട്ട് കൈക്ക് എന്ത് പറ്റിയപ്പോ ബസ്സിൽ ജോലി കഴിഞ്ഞ് വരുവായിരുന്നു. എന്ത് കൊത്തുപണി? ഡിസൈൻ വർക്കാണ്. ടിപ്പർ എടുത്ത് കൈ അങ്ങറ്റ് പോയി. അങ്ങനെ ദൈവം എന്ത് നിശ്ചയിച്ചു? നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മൾ ഇടത്തെ കൈ വെച്ച് പരിശീലിച്ച് ഞാനിപ്പം പടം വരയ്ക്കുന്നുണ്ട്. ഇടത്തെ കൈ സ്ട്രോങ് അല്ലേ? ആൾ സ്ട്രോങ്. എനിക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ വയറൊന്നും ഇല്ല പുള്ളി. എന്താ എക്സസൈസ്? അല്ല, അത് ആരോഗ്യം ദൈവം തരുന്നതാണ്, പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. ഇത് കേരളമാണ്. കേരളത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പ്രവാസ ലോകത്തെ നിൽക്കുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരെ ഭാവങ്ങളെ എല്ലാം സാർ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് പലരും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ സാർ ചേർത്ത് പിടിക്കുന്ന പോലെ ആരും അത് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് വാർത്തകളും കാര്യങ്ങളും എല്ലാം കൊണ്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ സാറ് അത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്, അതാണ് എനിക്ക് അതിനൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പോടെ കുറച്ച് വെരി ഗുഡ്. അതാണ് അല്ല, അതാണ് നന്ദു എന്നോട് വന്നിട്ട് പറഞ്ഞത്. ഞാൻ ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ടുണ്ട്. അടുത്തേക്ക് വാ, സന്തോഷാവട്ടെ ചെറുക്കി. പുള്ളിയുടെ വൈഫിന് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വൈഫിനും കൂടെ കൊടുക്കണം കേട്ടോ. വൈഫിന് തന്നെ കൊടുക്കണം. ഇത് വൈഫിന് കൊടുക്കണം. തുറന്ന് പിന്നെ ഇത് നോക്കിയാൽ മതി. താങ്ക് യു. എന്താണ് അതിന് മോൻ കുട്ടി വരുന്ന പറഞ്ഞാൽ ചോക്ലേറ്റും എന്നോടത്ത് അവിടെ വെച്ചിരി, അവിടെ വെച്ചിരി. വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ മേലെ വരും എന്നാ. ഓക്കെ എന്നാ പോരെ. വേറെ എന്താ? അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു സനോജന്റെ ആ ചിത്രം ഇപ്പൊ ഒരുപാട് യൂസഫ് ഭായി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഈ ഞാൻ പറയുന്ന തമാശയാണല്ലോ ഞാൻ പറയുന്നത്, ഈ വീഡിയോയിന് ശേഷം ഇഷ്ടമുള്ള ആൾക്കാർ ഞങ്ങളതിനെ വിളിക്കാൻ തുടങ്ങുകയാണ്, സനോജനെ പോലെ അങ്ങ് ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഈ കേരളത്തിന്റെ ആ ഒരുപാട് പേര് ചിത്രം സമ്മാനിച്ചിട്ടുണ്ടല്ലോ, സനോജന്റെ ചിത്രം കണ്ടപ്പോ എന്താ തോന്നിയത് അങ്ങ്? എന്താന്ന് വെച്ചാൽ എന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ നന്ദകുമാർ, ഞാൻ വളരെ തിരക്കായിരുന്നു. റമദാനു ശേഷം ഞാൻ മക്കയിലായിരുന്നു. മക്ക കഴിഞ്ഞ് വന്ന് 29 നോമ്പിനാണ് ഞാൻ മടങ്ങി വന്നത്. അപ്പോൾ ആകെ 2 ദിവസം എനിക്ക്. ഞാൻ എല്ലാ കൊല്ലവും 2-ാമത്തെ പെരുന്നാളിന്
എൻ്റെ ഫാദർ മദറിൻ്റെ കവർ വന്ന് പ്രാർത്ഥിക്കാൻ വരും. അപ്പം അതിൻ്റെ തിരക്കും പോക്കും വരവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇന്നിവിടെ അഹമ്മദാബാദ് അതുപോലെ ചെന്നൈ ഞങ്ങളുടെ ഷോപ്പിംഗ് മാളിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കൂടി ഒരു മൂന്നാല് ദിവസം അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നന്ദകുമാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്, ബിജു നായരും എൻ്റെ മീഡിയ സെക്രട്ടറി അവർ രണ്ടാളും വന്നിട്ട് പറഞ്ഞത് കേരളത്തിനെ കേരളത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു വിഷൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ മേടിക്കാം, നിങ്ങൾ അറേഞ്ച് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെയാണത് കാണാൻ. സി കേരളത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ കേരളത്തെ കെട്ടിപ്പിടിക്കാൻ കാരണം. ഓക്കെ. ഒന്ന്, ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ ഒരു ഗ്രാമമായ നാട്ടികയിലാണ്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റുമല്ലോ ജനിച്ചതും ജീവിച്ചതും പഠിച്ചതും, അത് അപ്പോൾ കേരളത്തിന് മറക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, ഞാൻ ലോകത്തിൽ എവിടെ പോയാലും രണ്ട് മാസത്തിൽ ഒരു ദിവസം ഞാൻ നാട്ടിലേക്ക് വരും. എൻ്റെ ഫാദർ മദറിൻ്റെ ഖബർ, അതുപോലെ എന്നെ വളർത്തിയ വലുതാക്കിയ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരുടെ ഖബർ, അതൊക്കെ നാട്ടിലേക്ക് ജുമാഅത്ത് പള്ളിയിലാണ്. അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഒന്ന്, ഞാൻ ജനിച്ചു വളർന്നു. രണ്ട്, എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പിതാമഹൻ്റെയും പിതാമഹതി വലിപ്പ വലിയ അവരുടെ ഖബറിലൂടെയാണ്. അപ്പോൾ എനിക്ക് മറക്കാൻ പറ്റുമല്ലോ, കെട്ടി തന്നെ പിടിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഈ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ഷോപ്പിംഗ് മാളുകളൊക്കെ ഗൾഫിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് മലയാളികളായ സഹോദരി സഹോദരന്മാരാണ്. അത് ഐപ്പിനെ അറിയാമല്ലോ, അവിടെ ഗൾഫിൽ നമ്മുടെ കസ്റ്റമേഴ്സും കമ്പനിയാണ്. അപ്പോൾ എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല. എൻ്റെ 34,000 ഇന്ത്യക്ക് പുറത്ത് 34,000 ഇന്ത്യയിലൊരു 10,000-11,000 മലയാളികളുണ്ട്. അവരുടെ കൂടി ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് നമ്മുടെ കമ്പനി നിലക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം, അതപ്പോൾ എല്ലാം കൂടിയോ കേരളത്തെ കെട്ടിപ്പിടിക്കുന്നു എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഐ ആം റിയലി പ്രൗഡ് അബൌട്ട് ഹിസ് വിഷൻ. കേട്ടാ, 99% ആൾക്കാരും അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. പിന്നെ സാറേ, ഈ ചിലരൊക്കെ ചിലപ്പം ഞാനും പറഞ്ഞു, അത് നമ്മൾ ശ്രദ്ധിക്കുക. ലോകത്തിലെല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ പ്രവാചകന്മാർക്ക് അത് സാധിച്ചിട്ടില്ല. എന്തേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം അറിയാലോ നിങ്ങൾക്ക്. ശ്രീരാമൻ വനവാസത്തിന് പോയല്ലോ. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ, ഞങ്ങളുടെ പ്രവാചകന് എത്രയോ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു, ജീസസ് ക്രൈസ്റ്റിന് എന്തെല്ലാം ബുദ്ധിമുട്ട് സംഭവിച്ചു. അപ്പൊ അതൊക്കെ ലോക സാഹചര്യം, അതൊന്നും നമ്മളൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എന്താ ഇപ്പേ അപ്പൊ എന്തായാലും വലിയ സന്തോഷം യുസുഫായ, അത് വാങ്ങാനുള്ളൊരു മനസ്സ് കാണിച്ചു. ഒരുപാട് പേര് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിലും സനോജിന്റെ ഏറ്റവും വലിയ സന്തോഷം വരത്തേക്ക് ഏറ്റവും ശേഷം ഇടത്തേക്ക് കൊണ്ട് വരയ്ക്കാൻ പഠിച്ചാണ് സനോജി. അങ്ങനെയാണ് ഈ പടം, ഈ ക്വാളിറ്റി, ഈ ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു. ഇനി പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം എന്താ? അതിന് തറ കെട്ടിയിട്ടുണ്ട്. എത്ര വീട് പണി പൂർത്തിയാക്കാൻ, എത്രയാണ് വീടിന്റെ ബഡ്ജറ്റ്? ഒരു 12 ലക്ഷം ഉറുപ്പിക തരാം. അങ്ങനെ പാടില്ല ഞങ്ങൾക്ക്. ആരുടെ മുന്നിൽ തല, ദൈവത്തിന്റെ മുന്നിൽ ഒഴിച്ച് ആരുടെ മുന്നിലും തല കുമ്പിടാൻ പാടില്ല. ആ ദൈവമാണ് വലുത്. 12 ലക്ഷം ഉറുപ്പ്യ ആരെ അക്കൗണ്ടിൽ നിന്ന് വെച്ചാൽ കൊടുത്തേക്ക്. അയ്പേ, അപ്പൊ എന്തായാലും വീട് പണിയണം. വീട് പണിതിട്ട് തന്നെ വിളിച്ചാൽ മതി. വലിയ സന്തോഷമാണ്. ഞങ്ങൾ പോയിട്ട് സുഭാഷിന്റെയും നാട്ടുകാരുടെ സുഭാഷ് സുഭാഷ് ഈ കാശ് ഏത് അക്കൗണ്ടിൽ നിന്ന് വെച്ചാൽ അപ്പൊ അയച്ചു തരും. സുഭാഷിനല്ലേ സുഭാഷ് അയച്ചു തരും. വീട് പണി പൂർത്തിയാക്കുക. അത് ഈ വരച്ചത് കൊണ്ടല്ല, അദ്ദേഹം ഒരു വികാരാംഗനാണ്, ഒരു കൈയില്ല. എന്നാലും എൻ്റെ വിഷൻ വേറെ ആരും ഇതേ മാതിരി വരച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഫോട്ടോ വരച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഇതാണ് ഒരു വിഷൻ. ആ വിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. ആയതുകൊണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നെ കാശായും പ്രതീക്ഷയില്ലാതെയാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഞങ്ങൾ അനന്തു ആയിക്കോട്ടെ, സുഭാഷ് ആയിക്കോട്ടെ, സനോജ് ആയിക്കോട്ടെ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയൊരു സംഭവം, ഒരു സമ്മാനം യുസുഫയുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ലോകത്തിൽ മനുഷ്യനൊരു കഴിവില്ല,
സനോജ് വെള്ളം കുടിച്ചു. ദൈവത്തിന് മാത്രം അത് വെള്ളം കുടിച്ചിട്ടാണ്. കാര്യം സനോജ് ഒരു അർഹതപ്പെട്ട ആളാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും വലിയൊരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞത് അയ്പിനും കൂടി ദൈവത്തിന്റെ ഇന്ന് അതിന്റെ ഗുണം നമ്മുടെ വിശേഷം എന്താ? നന്നായിരിക്കും. അപ്പൊ എന്റെ പെരുന്നാൾ സമ്മാനമാണ് ഇത്, പോരെ. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. അയ്പും ഞാനും തമ്മിൽ കൊല്ലമുളവുമായിട്ടുള്ള ബന്ധം. എനിക്ക് വലിയ സ്നേഹമാണ് അയ്പിനോട്. വളരെ കുറച്ച് ആൾക്കാരെ അകലെ ഞാനായിട്ട് അടുപ്പുള്ള ഒരു അനന്തകുമാറിനെ അയച്ചു കൊടുത്തിട്ടാണ് എന്നോട് ഈ കൺസെപ്റ്റ് പറഞ്ഞത്. അതിന്റെ അപ്പൊ ദൈവത്തിന് അതിന്റെ ഗുണം നിങ്ങൾക്കും കിട്ടും. അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ എന്തേ ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. എല്ലാവരും ഒന്നിലേക്കാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടും. ടാ, താങ്ക് യു. ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ സത്യത്തിൽ കുചേലനായിട്ട് വന്ന് കുചേലൻ ആ കഥ എങ്ങനെയാണ്? കുചേലൻ വന്നിട്ട് കൃഷ്ണനെ പോയി കാണുവാണ്, ഒരു പതി അവലും കൊണ്ട് ചെല്ലുവാണ്. ചെന്നിട്ട് കൃഷ്ണനോടൊന്നും ചോദിക്കത്തില്ല, തിരിച്ചു പോവാ. തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ വലിയ വീടും കാര്യങ്ങളൊക്കെയാണ്. ഇത് പറയുന്നത് ഞാൻ അങ്ങനെയാണ് വന്നത്. വന്നിട്ട് പോകുമ്പോൾ എനിക്കൊരു വീടാണ് സമ്മാനം. അതിൽ പറ്റി എന്ത് സന്തോഷം വേണ്ടേ? നമുക്ക് കയറി കിടക്കാൻ ഒരു വീടെന്നുള്ള അല്ലാതെ. പിന്നെ ആ ചിത്രം വരച്ചെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇഷ്ടത്തോടെ, അത്രത്തോളം സ്നേഹത്തോടെ അദ്ദേഹം ആ കേരളത്തിനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ ആ ചിത്രം വരച്ചത്. അത് അദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ പുറത്ത് വലിയൊരു ഭാഗ്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമല്ലയോ? സ്വന്തം അത് ഒരു ഒരാളെ ചിത്രം അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന് ഒരുപാട് പേര് പടം വരച്ചുകൊണ്ടിരുന്നെങ്കിലും ഇതുപോലൊരു വെറൈറ്റി പടം ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യം. അത് ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ കാണാം. വീട് ഒരു പിന്നെ അത് മാത്രമല്ല, വേറെ കാര്യമൊന്നുണ്ട്. തിരുവനന്തപുരത്ത് വരും, വരണം, ഫാമിലിയായിട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്നെ പോലുള്ള സാധാരണക്കാരന് വലിയതാണ്. അയ്പേട്ടൻ്റെ അയ്പേട്ടൻ്റെ ആ ഒരു നന്ദകുമാരേട്ടൻ എനിക്ക് പേര് പറഞ്ഞപ്പോഴാണ്. നന്ദകുമാരേട്ടൻ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ പിന്നെ സ്വരാജ് ഏട്ടൻ, പിന്നെ നമ്മുടെ ഹരി പത്തനാപുരം, ഈ അനന്തു, ഇപ്പൊ ഇതിലെല്ലാം ഇവരെല്ലാം കണക്ട്. പിന്നെ എല്ലാവരും നിമിത്തമാണ് അത് എല്ലാവരും. അപ്പൊ എനിക്കതൊരു വലിയ, അപ്പൊ എന്തായാലും ദൈവാനുഗ്രഹിക്കട്ടെ. ബാലയച്ചനിൽ കാണാം. അല്ല, ശരി.